കാക്കയുടെ കരുണയിൽ നവജാത ശിശു ആശുപത്രി വിട്ടു. കാസർഗോഡാണ് സംഭവം. ആശുപത്രിയിലെ ബില്ലടയ്ക്കാൻ പണം തികയാതെ വന്ന കുടുംബത്തിനെയാണ് കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ സഹായിച്ചത്. പോലീസിനൊപ്പം നഗരത്തിലെ സാമൂഹിക പ്രവർത്തകരും കുടുംബത്തിന് തുണയായി. ഉളിയത്തടുക്ക സ്വദേശിയായ ഓട്ടോ ഡ്രൈവറുടെ ഭാര്യ 7 ദിവസം മുൻപാണ് മാസം തികയും മുൻപേ ജനറൽ ആശുപത്രിയിൽ പ്രസവിക്കുന്നത്. ശ്വാസ തടസ്സവും മറ്റ് ബുദ്ധിമുട്ടും കാരണം കുഞ്ഞിനെ നഗരസഭാ പരിധിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഡിസ്ചാർജ് ചെയ്യാനിരിക്കെ ആശുപത്രിയിലെ ചിലവ് 40,000 രൂപയായി. ഭർത്താവ് ഓട്ടോറിക്ഷ വിറ്റ് 15,000 രൂപ സംഘടിപ്പിച്ചു. ബാക്കി തുക കണ്ടെത്താൻ കുടുംബം വിഷമിക്കുകയായിരുന്നു. ബാക്കി തുക കണ്ടെത്താനായി ഭാര്യ കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സഹായം തേടുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന വിചിത്രമായ സഹായ അഭ്യർത്ഥന പോലീസുകാർ തള്ളിക്കളഞ്ഞില്ല. അവർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. ഇങ്ങനൊരു സഹായം ചെയ്യേണ്ട കടമ തങ്ങൾക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി അവർ മുന്നോട്ട് വന്ന് പണം നൽകാൻ സന്മനസ്സുള്ള പലരെയും സംഘടിപ്പിക്കുകയായിരുന്നു. സ്റ്റേഷനിലെ ജി ഡി ചാർജ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ രാജേന്ദ്രൻ ജനമൈത്രി പോലീസ് ബീറ്റ് ഓഫീസർ മധു കാരക്കടവിനെ വിളിച്ച് സഹായിക്കാൻ സാധ്യതയുള്ളവരെ തേടി. തുടർന്ന് ചന്ദ്രഗിരി ലയൺസ് ക്ലബിന്റെയും കാസർഗോഡ് യൂണിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഭാരവാഹി ഏറിയാൽ മുഹമ്മദ് ഇബ്രാഹിമിനെ സമീപിച്ചു. ചാരിറ്റബിൾ ട്രസ്റ്റ് 19,000 രൂപ ആശുപത്രിയിൽ നൽകി. 5,000 രൂപ ആശുപത്രി അധികൃതർ ഇളവ് ചെയ്തു കൊടുക്കുകയും ചെയ്തു. കുഞ്ഞിന്റെ ചികിത്സാ പണം നൽകാൻ വിൽക്കേണ്ടി വന്ന ഓട്ടോറിക്ഷയ്ക്ക് പകരം ഓട്ടോറിക്ഷ സഹായമായി നൽകുമെന്ന് മുഹമ്മദ് ഇബ്രാഹിം പറഞ്ഞു. പോലീസിന്റെ സമയോചിതമായ ഇടപെടലാണ് ഈ കുടുംബത്തിന് ആശ്രയമായി തീർന്നത്. വേണമെങ്കിൽ പോലീസുകാർക്ക് സ്റ്റേഷനിലേക്ക് വന്ന ഒരു സാധാരണ ഫോൺ കോൾ എന്ന രീതിയിൽ ഈ ഒരു ആവശ്യത്തിന് നേരെ വെറുതെ കണ്ണടയ്ക്കാമായിരുന്നു. ഇത് തങ്ങളുടെ പണിയല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാമായിരുന്നു. എന്നാൽ അവർ അത് ചെയ്തില്ല. മറിച്ച് എങ്ങനെ ഈ കുടുംബത്തെ രക്ഷിക്കാം എന്നാണ് പോലീസുകാർ ചിന്തിച്ചത്. പോലീസിന്റെ ഗുണ്ടായുസവും പൊതുജനത്തെ ശത്രുക്കളായി കണ്ടുകൊണ്ടുള്ള പോലീസിന്റെ സമീപനവും ഏറി വരികയാണ് എന്ന അഭിപ്രായം പൊതുവെ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ജനനന്മയ്ക്കായും ജനക്ഷേമത്തിനായും മടികൂടാതെ പ്രവർത്തന നിരതരാവുന്ന പോലീസുകാരുടെ ഇത്തരം ചില ഒറ്റപ്പെട്ട നടപടികൾ പോലീസുകാരെ ജനപ്രിയരാക്കുകയാണ്. പോലീസുകാരുടെ സമയത്തുള്ള ഇടപെടൽ പലപ്പോഴും പൊതുജനങ്ങൾക്ക് കരുതലായി തീർന്ന സംഭവങ്ങൾ നിരവധിയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.